ഇനി നമ്മൾ പ്ലസ് ടുവിൻ്റെ ഒരു ചാപ്റ്ററിലോട്ട് കയറുകയാണ്. ആ ചാപ്റ്ററിൻ്റെ പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിനകത്ത് ചാർജസിനെ പറ്റി അറിയണം, അത് നമുക്കറിയാവുന്ന കാര്യമാണ്. പിന്നെ ബേസിക് പ്രോപ്പർട്ടീസ് ഇലക്ട്രിക് ചാർജ്, ചാർജിൻ്റെ അഡിക്റ്റിവിറ്റി, അതായത് Q1 + Q2 Q3 നമ്മൾ ചാർജസ് കൂട്ടി കൂട്ടി വെച്ചാൽ അത് ഒരു കൂടിയ അതിൻ്റെ അൾജിബ്രായിക് സം ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ ചാർജ് ഈസ് കൺസേർവ്ഡ്, ദ ടോട്ടൽ ചാർജ് ഓഫ് ആൻ ഐസോളേറ്റഡ് സിസ്റ്റം ഈസ് ഓൾവേസ് കൺസേർവ്ഡ്. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്, അതായത് എപ്പോഴും ചാർജ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഇലക്ട്രോണിൻ്റെ ചാർജിൻ്റെ ഒരു പല നമ്പേഴ്സായിട്ടായിരിക്കും, അല്ലാതെ ചാർജ് നമുക്ക് ഒരു റാൻഡം ആയിട്ട് ചാർജ് എടുക്കാൻ പറ്റില്ല. കാരണം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനനുസരിച്ചാണ് ചാർജ് ഒരു ബോഡിക്ക് ഉണ്ടാവുകയും പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ബോഡിക്ക് ഉണ്ടാവുകയും ഇല്ലാതാവുകയും ചെയ്യുക. അതുകൊണ്ട് അതെപ്പോഴും ഇലക്ട്രോണിൻ്റെ ചാർജിൻ്റെ ഒരു ഒരു × 2 × 3 അങ്ങനെ ഒരു മൾട്ടിപ്പിൾ ആയിട്ട് ആയിരിക്കുന്നത്. ഇനി നമുക്കുള്ളത് കൂളംബ്സ് ലോ. കൂളംബ്സ് ലോ എന്ന് പറയുമ്പം F=K×Q1Q2/r². അപ്പോൾ ഗ്രാവിറ്റേഷനെ പഠിച്ച പോലെ ഗ്രാവിറ്റേഷൻ ജി ആയിരുന്നു, ഇവിടെ കെ ആയിരിക്കും. ആ കെ എന്ന് പറഞ്ഞാൽ എന്താണ്, 1/4πε₀ ആണ്. ε₀ εr അതാണ് ആ കെയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ. ആ 1/4πε₀ മൊത്തം നമുക്ക് 9×10⁻⁹ എന്ന് വേണമെങ്കിൽ എഴുതാനും പറ്റും. അതുകൊണ്ട് കെ നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഈ 1/4πε₀ക്ക് ε₀ എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റിയാണ്. ആ പെർമിറ്റിവിറ്റി എയറിൽ അല്ലെങ്കിൽ വാക്വത്തിലാണ് ε₀ പറയുന്നത്. വേറൊരു മീഡിയത്തിനകത്ത് നമുക്ക് അതിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ആയ εr എന്ന് പറയുന്ന ഫാക്ടർ ഓരോ മീഡിയത്തിനും കാണും. ആ മീഡിയത്തിൻ്റെ ആ ഫാക്ടറും കൂടെ ε₀ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് കറക്റ്റ് ആ ബോഡിയുടെ പെർമിറ്റിവിറ്റി ആയ εr എന്ന് പറയുന്ന പെർമിറ്റിവിറ്റിയിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. അടുത്തതുള്ളത് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ്. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മോർ ദാൻ വൺ ചാർജസ് ഉണ്ടെങ്കിൽ ഒരു ചാർജിൻ്റെ മോർ ദാൻ വൺ ചാർജും അതിൻ്റെ ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഓരോ ചാർജിൻ്റെ ഫോഴ്സ് കണ്ടുപിടിച്ചിട്ട് അതിനെ വെക്ടറായിട്ട് സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, ആ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ചാർജ് ക്യൂ അറ്റ് എ പോയിൻ്റ് സ്പേസ് അറ്റ് എ സ്പേസ്. അതായത് നമുക്ക് ഇവിടെ ഒരു ചാർജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാർജ് കാരണം ഇവിടെ ഒരു യൂണിറ്റ് ഒരു ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പൊളാരിറ്റിയുള്ള ഒരു ചാർജ് ഉണ്ടെന്ന് വെച്ചു. അപ്പം ഈ ചാർജിൻ്റെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഈ ചാർജിൻ്റെ എഫക്റ്റ് എത്രത്തോളം ദൂരം നമുക്ക് കിട്ടുന്നുണ്ടോ ആ അത്ര ആ ഡിസ്റ്റൻസിൽ ആണ് നമ്മൾ ആ ഡിസ്റ്റൻസിൽ ഉണ്ടാവുന്ന ആ ഒരു 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 ചാർജിനെ അല്ലെങ്കിൽ ഒരു ഒരു വെരി ഒരു ഇൻഫിനിറ്റിസമലി സ്മോൾ ആയ വേറൊരു കൊച്ചു ചാർജിനെ ഈ ഒരു പോസിറ്റീവ് ചാർജിനെ നെഗറ്റീവ് ചാർജിനെ ഈ ഒരു പോസിറ്റീവ് ചാർജിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവ് ആണ് നമ്മളെന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ദിസ് ചാർജ് അറ്റ് എ പോയിൻ്റ്. അപ്പം ഇതൊരു ചാർജ് ഇതൊരു ചാർജാണെങ്കിൽ ഇത് ചാർജ് ക്യൂ ആണെന്നുണ്ടെങ്കിൽ ഈ ചാർജിൻ്റെ ഈ പോയിൻ്റിൽ ഉണ്ടാവുന്ന ആ ഒരു കഴിവ് അതിനെ വേറൊരു ചാർജിനെ വലിക്കാനുള്ള കഴിവ് അതിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ്. ആ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുന്ന ഫോമുല 1/4πε₀Q/r². നമ്മൾ Q1 Q2 എന്നുള്ളത് മാറ്റി ആ ഒരു സെക്കൻഡ് ചാർജ് നമ്മൾ മാറ്റി അതൊരു യൂണിറ്റ് ചാർജ് പോലെ നമ്മൾ അസ്യൂം ചെയ്തിട്ട് നമ്മൾ ഒരു ചാർജ് മാത്രം വെച്ചിട്ട് നമ്മൾ മറ്റേ അതേ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അതാണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ചാർജ് ക്യൂ അറ്റ് എ പോയിൻ്റ് ഇൻ സ്പേസ് എന്ന് പറഞ്ഞാൽ. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു സിസ്റ്റം ഓഫ് ചാർജസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞത് ഓരോരോ ചാർജസിനെ എടുത്തിട്ട് നമ്മൾ വെക്ടർ സം ചെയ്യേണ്ടി വരും. ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമാജിനറി ആയിട്ട് ഇതിൻ്റെ ഫീൽഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിക്ക് നമ്മൾ ലൈൻസിന് വരയ്ക്കും. ഇപ്പം ഞാൻ ഇതൊക്കെ ഈ വരച്ചേക്കുന്നതാണ് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ആക്ച്വലി ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, കാണാൻ പറ്റില്ല. പക്ഷേ കാണാൻ പറ്റൂലെങ്കിൽ പോലും നമ്മൾ ഇതിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ ഇമിനേറ്റ് ചെയ്ത് പോകണം എന്നും പറഞ്ഞ് നമ്മൾ മാത്തമെറ്റിക്കലി ഇങ്ങനെ വരയ്ക്കുന്ന ഇതിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഈ ഫീൽഡ് ലൈൻസിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. അങ്ങനെ വേണം നമ്മൾ ഫീൽഡ് ലൈൻസ് വരയ്ക്കാനായിട്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ് അറ്റ് നെഗറ്റീവ് ചാർജസ്. ഓക്കെ, ഇഫ് ദെയർ ഇസ് എ സിംഗിൾ ചാർജ് ദേ മേ സ്റ്റാർട്ട് ഓർ എൻഡ് അറ്റ് ഇൻഫിനിറ്റി. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു പ്ലസ് മാത്രം വെച്ചിട്ട് ഞാൻ വരച്ചപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ഡൈവേർജൻ്റ് ആയിട്ട് വരച്ചെന്ന് വെച്ചാൽ അത് ഇൻഫിനിറ്റി പോയി മീറ്റ് ചെയ്യും എന്ന് പറഞ്ഞുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ വരച്ചേക്കുന്നത്. രണ്ട് ചാർജ് അടുത്തടുത്താണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് പ്ലസ് ആണെങ്കിൽ ഇത് മൈനസ് ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും ചാർജ് പോണത്, ഇങ്ങനെയായിരിക്കും പോണത്. അടുത്തതെന്ന് പറഞ്ഞാൽ ഇതിനെ ചാർജ് ഫ്രീ റീജിയൻ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ക്യാൻ ബി ടേക്കൺ ടു ബി കണ്ടിന്യൂസ് കർവ്സ് വിതൗട്ട് എനി ബ്രേക്സ്. ഓക്കെ, ചാർജ് ഇല്ലാത്തതിനത് ഞാൻ ചെയ്യുന്നത് കണ്ടിന്യൂസ് കർവായിട്ട് നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതിനെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഈ ഫീൽഡ് ലൈൻസിന് ടു ഫീൽഡ് ലൈൻസ് ക്യാൻ നെവർ ക്രോസ് ഈച്ച് അതർ. ഓക്കെ, രണ്ട് ഫീൽഡ് ലൈൻസ് ഒരിക്കലും തമ്മിൽ ക്രോസ് ചെയ്യില്ല, അതൊരു പോയിൻ്റാണ്. നൗ ഇലക്ട്രോ സ്റ്റാറ്റിക് ഫീൽഡ് ലൈൻസ് ഡു നോട്ട് ഫോം ഇനി ക്ലോസ്ഡ് ലൂപ്സ്. ഒരിക്കലും ക്ലോസ്ഡ് ലൂപ്സ് ഉണ്ടാവില്ല. അതായത് പ്ലസ് എന്ന് പറഞ്ഞിട്ട് ചാർജ് ഉണ്ടെങ്കിൽ ആ പ്ലസ്സിൽ തന്നെ തിരിച്ചു വരത്തില്ല ഒരിക്കലും, പ്ലസ്സിൽ നിന്ന് മൈനസിലേക്കേ പോകുള്ളൂ. അല്ലാതെ ഒരിക്കലും പ്ലസ്സിൽ നിന്ന് വീണ്ടും പ്ലസ്സിലേക്ക് വരില്ല ഇലക്ട്രിക് ഫീൽഡ്.
ആക്ച്വലി ഇന്ന് നമുക്കൊരു ഒരു ചെറിയൊരു ചാർജ് ഇപ്പോൾ പ്ലസ് ചാർജ് ഉണ്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ് പറഞ്ഞുതരാം. അതായത് ഇവിടെ ഞാനൊരു പ്ലസ് ചാർജ് നമുക്ക് ഉണ്ട്, അപ്പം ഇവിടെ മൈനസ് ചാർജ് ഇവിടെ എനിക്കുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഇലക്ട്രോൺ വയ്ക്കും, ഇലക്ട്രോൺ ഒരു കൊച്ചു ഇലക്ട്രോൺ വയ്ക്കും. ആ ഇലക്ട്രോൺ ഈ നെഗറ്റീവ് ചാർജ് റിപ്പൽ ചെയ്യും, പോസിറ്റീവ് ചാർജ് അട്രാക്ട് ചെയ്യും. അപ്പം ഈ ഈ ഇലക്ട്രോൺ പിന്നെ ഇങ്ങോട്ട് വരും, ഇങ്ങനെ വരും, ഇങ്ങനെ വരും, ഇങ്ങനെ വരും, അങ്ങനെ ഇവിടെ എത്തും. ആ ലൈനെ നമ്മളിങ്ങനെ ട്രേസ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ എന്തു പറയാം, അതിനെ നമുക്ക് ഫീൽഡ് ലൈൻ എന്ന് പറയാം. പക്ഷേ ഫീൽഡ് ലൈൻ ഇത് ഈ ആരും ഇങ്ങനെ വരയ്ക്കില്ല, ഫീൽഡ് ലൈൻ എപ്പോഴും പോസിറ്റീവ് നെഗറ്റീവിലോട്ടേ പോകുള്ളൂ. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി വിശ്വസിക്കുന്നു. ഇനി അടുത്ത കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. ഇലക്ട്രിക് ഫ്ലക്സിന് ഡെൽറ്റ സൈ ഇത് ഈ ഇത് വെച്ചാൽ റിപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ആ ഒരു ഏരിയയും കൂടെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഏരിയ മാത്രമല്ല എത്രമാത്രം ഫീൽഡ് അതിൽ കൂടെ പുറത്തോട്ട് പോകുന്നുണ്ട് എന്നുള്ള രീതിക്കും കൂടെയാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം ഒരു വാട്ടർ സ്ട്രീം ഇങ്ങനെ ഇങ്ങനെ പോകുന്നു വെച്ചു, വാട്ടർ സ്ട്രീം. അപ്പോൾ വാട്ടർ സ്ട്രീമിനെ നമുക്ക് ഞാനൊരു റിങ് എടുത്ത് ഇവിടെ വെച്ച് ഇങ്ങനെ വാട്ടർ സ്ട്രീമിനെ പെണ്ണുകളോട്ട് വയ്ക്കാം, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ വയ്ക്കാം. അതായത് ഇത് വന്നിട്ട് ആരോ ഈ ഡയറക്ഷനായിരിക്കും, ഇതിൻ്റെ ആരോ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തോട്ടായിരിക്കും. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന പെർപെൻഡിക്കുലറായിട്ട് ഫീ ഇതിന് പെർപെൻഡിക്കുലറായിട്ട് ഞാൻ ഇങ്ങനെ റിങ് കൊണ്ട് ഇതിൻ്റെ നടുക്ക് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൂടെ ഒരു വെള്ളവും പോകത്തില്ല. പക്ഷേ ഞാനിതിങ്ങനെ ഇതിൽ ഈ വെള്ളം പോകുന്നത് പിടിക്കാൻ വേണ്ടി അതിനെ അത് ആ വെള്ളത്തിന് എന്താ പെർപെൻഡിക്കുലറായിട്ട് വെച്ചാൽ, വെള്ളത്തിന് പാരലായിട്ട് വെച്ചാൽ ഇതാണത് സംഭവിക്കും. വെള്ളത്തിന് പെർപെൻഡിക്കുലറായിട്ട് വെച്ചാൽ വെള്ളം മാക്സിമം അതുകൂടെ പോകും. അതെന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതിൻ്റെ ആംഗിളാണ്. അത് നമ്മൾ ഫുൾ ആംഗിൾ തിരിച്ച് 90 ഡിഗ്രി വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മാക്സിമം ഇതിനകത്തൂടെ വെള്ളം പോകും. നമുക്ക് ഫീൽഡിനകത്ത് ഇതുകൊണ്ട് തന്നെയാണ്, ഒരു പർട്ടിക്കുലർ ഏരിയ കൂടെ ഫീൽഡ് ഇതിന് പാരലായിട്ട് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒന്നും പോകത്തില്ല. അതിനകത്തൂടെ ഒരു ഒരു ഫീൽഡ് ഇൻവെർസിറ്റി അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ഫീൽഡും അതിനകത്തൂടെ ഉണ്ടാവില്ല. പക്ഷേ നമ്മളത് പർപ്പനിക്കോട്ട് വെച്ചാലും ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ടുള്ള ബേസ് ചെയ്ത ഇക്വേഷൻ ആണ് ഈ ഡെൽറ്റ എസ് കോസ് തീറ്റ അല്ലെങ്കിൽ ഈ ഡോട്ട് ഡെൽറ്റ എസ് എന്ന് പറഞ്ഞത്. ഡോട്ട് പ്രൊഡക്റ്റ് ഞാൻ അടുത്തൊരു ക്ലാസ് പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഫസ്റ്റ് രണ്ട് ക്ലാസ്സിനകത്ത് ഒരു ക്ലാസ്സിനകത്ത് ഇതെന്തായാലും പഠിപ്പിച്ചിട്ടുണ്ട്. അറിയാത്തവരെ ജസ്റ്റ് ഒന്ന് പ്ലേലിസ്റ്റിൽ പോയി ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, ഇനി അടുത്തത് ഡൈപ്പോൾ. ഇലക്ട്രിക് ഡൈപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൈപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ഒരു പ്ലസ് ചാർജ്, ഒരു ഇത് പ്ലസ് ക്യൂ എന്ന് പറഞ്ഞ ചാർജും മൈനസ് ക്യൂ എന്ന് പറയുന്ന ചാർജും കൂടെ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നെങ്കിൽ അതിങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചേക്കും. അത്തനെ ഫിക്സ് ചെയ്ത് സെറ്റ് ചെയ്ത് ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നെങ്കിൽ അതിനെ പിടിക്കുന്ന പേരാണ് ഡൈപ്പോൾ. ആ ഡൈപ്പോൾ കാരണം ഈ ഡൈപ്പോളിൻ്റെ ഇത് ഇപ്പോൾ ഡൈപ്പോളിൻ്റെ ആക്സിസിലാണ്, ആക്സിസാണ്. ആക്സിസിൽ ഉള്ളൊരു പോയിന്റിൽ ഉണ്ടാവേണ്ട ഫീൽഡിൽ കണ്ടുപിടിക്കുന്ന ഫോർമുല ഇതാണ്. അപ്പം അത് ഇതാണ്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഈ ഒരു എ എന്ന് പറയുന്ന ഇതിൻ്റെ ഡിസ്റ്റൻസ്, ഇതിൻ്റെ ഈ ഡിസ്റ്റൻസ് നമ്മൾ ഈ രണ്ട് ചാർജിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് നെഗ്ലിജിബിളായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഇക്വേഷൻ ഇങ്ങനെ മാറാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ പഠിക്കണം. ഈ പ്ലസ് ടുവിൻ്റെ പുറത്തേന്ന് പറഞ്ഞാൽ കുറേ ഇക്വേഷൻസ് ഉണ്ട്. ഇക്വേഷൻസ് നമ്മൾ കാണാൻ പഠിച്ചെങ്കിലേ പറ്റുള്ളൂ, അത് വെച്ച് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. പ്ലസ് വണ്ണിൻ്റെ കുറേ കൺസെപ്റ്റുകൾ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നമുക്ക് ഒരുപാട് ഇക്വേഷൻ ഒന്നും പഠിക്കാൻ തന്നെ ചെയ്യാൻ പറ്റും. കൊച്ചു കൊച്ചു ഇക്വേഷൻ ആയിരിക്കും, പക്ഷേ പ്ലസ് ടുവിലും എല്ലാ ഇക്വേഷൻസ് കൂടുതലായിരിക്കും. പക്ഷേ നമ്മൾ ഇക്വേഷൻ പഠിച്ച് നമുക്ക് ചെയ്യാൻ നല്ല സിമ്പിളാണ്. കാരണം എല്ലാ വാല്യൂസും നമുക്ക് ക്വസ്റ്റ്യൻ തന്നെ തരും, നമുക്ക് ജസ്റ്റ് സപ്ലൈ ചെയ്താൽ കൊടുത്താൽ. അപ്പോൾ ഇത് ഈ ഇക്വേഷൻസൊക്കെ ജസ്റ്റ് ഒന്ന് എഴുതി ഇടകിടയ്ക്ക് വായിച്ച് വായിച്ച് വേണം നമ്മൾ പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പം ഇക്വേഷൻ എഴുതി നോക്കിയാൽ ഞാൻ ഈ പറയുന്ന ഇക്വേഷനൊക്കെ പേപ്പറിൽ എഴുതണം. ഈ ഇക്വേഷൻ ഉണ്ട്, ഇക്വേഷൻ ഉണ്ട്, ഞാൻ ഇനി അങ്ങോട്ട് പറയുന്ന ഇക്വേഷൻസൊക്കെ എഴുതണം. ഇനി ഇക്വിറ്ററിലെ പോയിന്റിന് ഇക്വിറ്ററിൽ പറയുന്നത് ഈ പ്ലെയിൻ, ഈ പോയിന്റിനകത്ത് എങ്ങനെയാണ് ഈ ഡൈപ്പോൾ കാരണം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്നുള്ള ഫോർമുലയാണ് ഇത്. പിന്നെ അതിൻ്റെ എന്ത് അതിൻ്റെ എ നെഗ്ലിജിബിളാണ് എന്ന് പറഞ്ഞ രീതിക്ക് എടുക്കുമ്പം കിട്ടുന്ന ഫോർമുലയാണ് ഇത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഐ മീൻ എ നെഗ്ലിജിബിൾ ആണ് വിത്ത് റെസ്പെക്ട് ടു ആറ്, എ നെഗ്ലിജിബിൾ ആണെന്ന് പറഞ്ഞെടുക്കുമ്പം കിട്ടുന്ന ഫോർമുലയാണിത്. അപ്പോൾ ഇത് കണ്ടോ, ഇത് 4Q ആണ്, മേളിൽ ഇത് 2Q ആണ്, അത് വ്യത്യാസമുള്ളൂ, മനസ്സിലായില്ല. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പകുതി പതിയായിരിക്കും ഇതിൻ്റെ ഈ സാധനത്തിൻ്റെ അല്ലെങ്കിൽ ആക്സിസിലുള്ളതിൻ്റെ പകുതിയായിരിക്കും ഇക്വിറ്റോറിയുള്ളത്. അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസും വേണമെങ്കിൽ വരാം. ഈ ഡൈപ്പോൾ മൊമെൻ്റ് ഒരു വെക്ടർ എന്ന് പറഞ്ഞാൽ വെക്ടർ അതിൻ്റെ ഡൈപ്പോൾ മൊമെൻ്റ് കിട്ടുന്ന ഫോർമുല P=Q×2A എന്ന് പറയുന്ന ഫോർമുലയാണ്. ഓക്കെ, Q×2A എന്ന് പറയുന്ന ഫോർമുലയാണ് ഡൈപ്പോൾ മൊമെൻ്റ് വെക്ടർ നമുക്ക് കിട്ടുന്ന ഒരു ഫോർമുല എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. ആക്ച്വലി ഇത് എ അല്ല, ഇതിന് ഐ തിങ്ക് ഇത് 2A ആണെന്ന് ചോദിക്കുന്നത്. ഈ തമ്മിലുള്ള ഡിസ്റ്റൻസ് 2A ആണെന്ന് തോന്നുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ 2A ടേംസിൽ വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. നൗ ഡൈപ്പോൾ ഇൻ എ യൂണിഫോം എക്സ്റ്റേണൽ ഫീൽഡ് Tau=P×C, അത് അത് വലിയ കാര്യമില്ല, അത് അത് വേണ്ട. ഓക്കെ, നൗ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. എന്താ ചാർജ് ഡെൻസിറ്റി?
ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു എമൗണ്ട് ഓഫ് ചാർജ് ഇപ്പോൾ യൂണിറ്റ് ഏരിയ ആവാം, യൂണിറ്റ് വോളിയം ആവാം, യൂണിറ്റ് ലൈനും ആവാം. അപ്പം ഡെൻസിറ്റി നമുക്ക് നമ്മൾ നേരത്തെ മാസ് ബൈ മാസ് ഡെൻസിറ്റി ആണ്, മാസ് ബൈ യൂണിറ്റ് വോളിയം ആണ് എപ്പോഴും പറയുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ചാർജ് പെർ യൂണിറ്റ് ഏരിയ വരാം, യൂണിറ്റ് ലെങ്ത് വരാം, യൂണിറ്റ് വോളിയം വരാം. അപ്പം അത് ലീജിയോൺ ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ലെങ്ത് ക്യൂ ബൈ ബൈ എൽ ആണ്. വോളിയം ചാർജ് ആണെങ്കിൽ ക്യൂ ഡിവൈഡ് ബൈ വി എ അല്ലെങ്കിൽ ഏരിയ ആണെന്നുണ്ടെങ്കിൽ ക്യൂ ഡിവൈഡ് ബൈ എസ് വേറെ എസ് ഈസ് എൻ ഏരിയ. ഓക്കെ, അപ്പോൾ അത് അത് മൂന്നും ഓർത്ത് വെച്ചേക്കാം. നമ്മൾ ഗോസ് ലോ എന്താ പറയുന്നത്? ഗോസ് ലോ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ് സർഫസ് എസ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡ് ബൈ എപ്സിലോൺ സീറോ. അതാണ് പറയുന്നത് ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ് സർഫസ് എസ് എന്ന് പറഞ്ഞാൽ ക്യൂ ഡിവൈഡ് ബൈ എപ്സിലോൺ സീറോ എന്ന് പറയുന്നതാണ് ഗോസ് ലോ എന്ന് പറഞ്ഞാൽ. ഫീൽഡ് ഡ്യൂ ടു എന്നിട്ട് ഗോസ് ലോ വെച്ച് നമ്മൾ പ്രൂവ് ചെയ്യേണ്ട കുറേ ഇതൊക്കെ ഇതൊക്കെ പ്രൂഫ് നമ്മൾ പ്ലസ് വണ്ണിലൊക്കെ പഠിച്ച് കാണും. നമുക്ക് ഇവിടെ ഇക്വേഷൻ മാത്രം മതി, ഇക്വേഷൻ മാത്രം നോക്കി പോയാൽ മതി. ഒരുപാട് ഡെറിവേഷനിലേക്ക് പോകേണ്ട. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രൈറ്റ് യൂണിഫോംലി ചാർജ്ഡ് വയറിൻ്റെ ഇക്വേഷനാണ് ഈ ഇക്വേഷൻ. ഇത് എഴുതണം, അങ്ങനെ എല്ലാ ഇക്വേഷനും എഴുതണം. ഇത് ഇക്വേഷൻ ദെൻ യു ഇൻഫിനിറ്റ് പ്ലേറ്റിൻ്റെ ഇക്വേഷൻ സിഗ്മ ഡിവൈഡ് ബൈ ടു എപ്സിലോൺ സീറോ എന്ന് പറയുന്നത്. ഇതിനകത്ത് ആറില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് ഓർത്തോണം. എത്ര ഡിസ്റ്റൻസ് മാറിയാലും നമുക്ക് അതിൻ്റെ വാല്യൂ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. നമ്മൾ ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജ്ഡിനെയും സ്ഫെറിക്കൽ ഷെല്ല്, ഇതാണ് ഇക്വേഷൻ. അത് സ്ഫെറിക്കൽ ഷെല്ലിനെ ഇൻസൈഡ് ആണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇക്വേഷൻ. ഈ സീറോ ആവും, ഈ സീറോ ആവും. ഓക്കെ, നൗ വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഫോഴ്സ് ഇൻ ബ്രിംഗിങ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ആർ ടു പി. ആർ എന്നുള്ള പോയിന്റ് നിന്ന് പിയിലെ എന്നൊരു പോയിന്റിലേക്ക് ഒരു എത്ര വർക്ക് ചെയ്യണം ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരാനായിട്ട്, അതിനെ വിളിക്കുന്ന പേരാണ് നമുക്ക് ചെയ്യുന്ന പൊട്ടൻഷ്യൽ. അല്ലെങ്കിൽ അവിടെ വർക്ക് ഡൺ എന്ന് പറയാം, അതിനെ നമുക്ക് പൊട്ടൻഷ്യൽ എന്നും വിളിക്കാം. അതിന് ആക്ച്വലി പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഒരു പോയിന്റിൽ നിന്ന് ഒരു പോയിന്റിലേക്ക് വരുന്നത് ഇതിനകത്ത് ഫസ്റ്റ് പോയിന്റ് ഇൻഫിനിറ്റി ആണെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പൊട്ടൻഷ്യൽ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താണ്? വർക്ക് ഈസ് ഈക്വൽ ടു വി പി മൈനസ് വർക്ക് ഈസ് ഈക്വൽ ടു വി പി മൈനസ് വി ആർ, അതായത് യു പി മൈനസ് യു ആർ ഡിവൈഡ് ബൈ ക്യൂ. അത് യു എന്ന് പറഞ്ഞാൽ എന്താ? പൊട്ടൻഷ്യലാണ്. ഓക്കെ, അതാണ് സംഭവം. നൗ വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഫോഴ്സ് ഇൻ ബ്രിംഗിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു പോയിന്റ്. നേരത്തെ പറഞ്ഞ കഥ സ്റ്റാറ്റിക് പൊട്ടൻഷ്യലാണ്. ആ പൊട്ടൻഷ്യൽ ഡ്യൂ ടു ചാർജ്ക്ക് വേണ്ട പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷനാണിത്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഈസ് പ്രൊപ്പോർഷണൽ വൺ ബൈ ആർ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു വൺ ബൈ ആർ സ്ക്വയർ. ഓക്കെ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഓഫ് ഡൈപോളിൻ്റെ ഇക്വേഷൻ ഇതാണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഓഫ് ഡൈപോളിൻ്റെ ഇക്വേഷൻ ഡ്യൂ ടു സിസ്റ്റം ഓഫ് ചാർജസിൻ്റെ ഇക്വേഷൻ ഇതാണ്. ഇത് ഔട്ട്സൈഡ് ദ ഷെല്ല്, ഇൻസൈഡ് ദ ഷെല്ല്. ഓക്കെ, ഇത് ആക്ച്വലി ഒരു ഷെല്ലിൻ്റെയാണ്, സിസ്റ്റം ഓഫ് ചാർജസ് അല്ലെന്ന് തോന്നുന്നു. ഇത് ആക്ച്വലി ഷെല്ലിൻ്റെയാണ്, ഷെല്ലിൻ്റെ ഒരു ഷെല്ലിൻ്റെ പൊട്ടൻഷ്യലാണ്, ഔട്ട്സൈഡും ഇൻസൈഡുമാണ്. ഓക്കെ, അതാണ് സംഭവം. ഓക്കെ, ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ സാധനത്തിനകത്ത് ആറ് വൺ ബൈ ആറിൻ്റെ ടേംസിലാണ് പോകുന്നത്. പക്ഷേ ഇതിനകത്ത് ക്യാപിറ്റലാണ്, ക്യാപിറ്റലാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ റേഡിയസ് ഓഫ് ദ ഷെല്ലാണ്. അതിനകത്ത് മാറ്റം ഉണ്ടാവില്ല, അകത്തോട്ട് എത്ര നമ്മൾ പോയാലും മാറ്റം ഉണ്ടാകത്തില്ല. പക്ഷേ പുറത്തോട്ട് പോകുന്നതനുസരിച്ച് എത്ര ഡിസ്റ്റൻസാണ് പോയി സെൻട്രിൽ നിന്ന് മാറുന്നതാണ് സ്മോൾ ആറ്, അതനുസരിച്ച് ഇതിൻ്റെ പൊട്ടൻഷ്യലിനകത്ത് മാറ്റം ഉണ്ടാകുന്നുണ്ട്. അതൊരു കൺസെപ്റ്റാണ്. നൗ പൊട്ടൻഷ്യൽ ടു എനർജി ഡ്യൂ ടു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എഴുതിയിട്ടുണ്ട്, നോക്കിക്കോണം. ഇതാണ് ഫോർമുല. ഓക്കെ, നൗ സിംഗിൾ ചാർജ് എക്സ്റ്റേണൽ ഫീൽഡ് ഇത് ഈ ഫോർമുല. നൗ പോളറൈസേഷൻ ഈ ഫോർമുല. കപ്പാസിറ്റൻസ് ക്യൂ ഡിവൈഡ് ബൈ ബി എന്ന് പറയുന്ന ഫോർമുല, അതായത് ഒരു യൂണിറ്റ് പൊട്ടൻഷ്യൽ റൈസിന് വേണ്ടി എന്തുമാത്രം ചാർജ് നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ് കപ്പാസിറ്റൻസ് ഓഫ് ബോഡി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു ബോഡി എടുത്ത് ആ ബോഡിക്ക് നമ്മൾ ചാർജ് കൊടുത്ത് 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 അതിൻ്റെ പൊട്ടൻഷ്യൽ ഇതുവരെ ഒരു ഒരു യൂണിറ്റ് പൊട്ടൻഷ്യൽ കൂടിയിട്ടില്ല. അങ്ങനെ കൊടുത്ത് കൊടുത്ത് എത്ര ചാർജ് കൊടുക്കുമ്പോഴാണ് അതിൽ ഒരു യൂണിറ്റ് പൊട്ടൻഷ്യൽ കൂടുന്നത്, അതിനെ വിളിക്കുന്ന പേരാണ് കപ്പാസിറ്റൻസ്. അപ്പോൾ ആ കപ്പാസിറ്റൻസ് വെച്ചിട്ട് നമുക്ക് പാരൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് കപ്പാസിറ്റർ ഉണ്ട്. പാരൽ പ്ലേറ്റ് കപ്പാസിറ്റർ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, അത് കണ്ടുപിടിക്കുന്ന അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ ഇതാണ്, അതിൻ്റെ കപ്പാസിറ്റൻസ് ഓഫ് ഇക്വേഷൻ ഇതാണ്. നൗ നമുക്ക് കപ്പാസിറ്ററിൻ്റെ വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്നത് കപ്പാസിറ്റർസിൻ സീരീസും കപ്പാസിറ്ററും പാരലും ആണെന്നെങ്കിൽ കുറേ കപ്പാസിറ്റേഴ്സ് വന്നിരിക്കും. അപ്പോൾ കപ്പാസിറ്റർ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, കപ്പാസിറ്റർ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഇങ്ങനെയാണ് കപ്പാസിറ്റർ ഡിനോട്ട് ചെയ്യുന്നത്, അത് തെറ്റിപ്പോരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കപ്പാസിറ്ററിൻ്റെ സീരീസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. വൺ ബൈ അതിൻ്റെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാനാണെങ്കിൽ, അതായത് ഇപ്പം ഇങ്ങനെ ഒരു കപ്പാസിറ്റർ ഉണ്ട്, ഇങ്ങനെ ഒരു കപ്പാസിറ്റർ ഉണ്ട്, ഇങ്ങനെ ഒരു കപ്പാസിറ്റർ ഉണ്ട്. അപ്പോൾ ഈ മൂന്ന് കപ്പാസിറ്ററും കൂടെ നമ്മൾ ഇക്വലായിട്ട് ഒറ്റൊരു കപ്പാസിറ്റർ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ആ ഒരു കപ്പാസിറ്റർ ഇട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇലക്ട്രിക് കണ്ടുപിടിക്കാനൊക്കെ എളുപ്പമാണ്, അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, മനസ്സിലായില്ലേ? അപ്പം അതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, കാരണം അതിൻ്റെ എനർജി സ്റ്റോർഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇതിൻ്റെ റിസൾട്ടൻ കപ്പാസിറ്റൻസ് എടുക്കണമെങ്കിൽ കപ്പാസിറ്റൻ സീരീസ് ആണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഉപയോഗിക്കാം. കപ്പാസിറ്റൻ പാരലൽ ആണെങ്കിൽ വെറുതെ ആഡ് ചെയ്താൽ മതി. ഓക്കെ, അതിൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റർ കിട്ടും. എഫക്റ്റീവ് കപ്പാസിറ്റർ കിട്ടുന്നത് എന്തിനാണ്? എനർജി സ്റ്റോർഡിന് കപ്പാസിറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ എനർജി സ്റ്റോർ ചെയ്യുന്ന കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ്
ഈ താഴെയിരിക്കുന്നത്. അത് കാണാൻ പറ്റുന്നില്ല. ഇതാണ് ആ ഇക്വേഷൻ. ഈ താഴെ കിടക്കുന്ന ഇതാണ് ആ ഇക്വേഷൻ. കണ്ടോ, അതാണ് ആ ഇക്വേഷൻ. ഇക്വേഷൻ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എനർജി സ്റ്റോർ ചെയ്യാം. ഹാഫ് സി വി സ്ക്വയർ ക്യു സ്ക്വയർ ബൈ അങ്ങനെയൊക്കെ പറഞ്ഞ് മൂന്ന് ഇക്വേഷൻസ് ഉണ്ട്, അത് കൂടെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുക. ഇതിനകത്ത് കറക്റ്റ് അല്ലെന്ന് തോന്നുന്നു. നിങ്ങൾ നിങ്ങളുടെ ബുക്കോ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ ഞാൻ ജസ്റ്റ് ആ എനർജി സ്റ്റോറിൻ്റെ കപ്പാസിറ്റി ഇക്വേഷൻ മാത്രം ഒന്ന് എഴുതിയിട്ടേക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഇലക്ട്രിക് സ്റ്റേറ്റ് ഓഫ് സ്റ്റാറ്റിക്സിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ. ഓക്കെ.